വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ പൊക്കോട്ടയുടെ റെസിപ്പിയാണ്. നമ്മളിപ്പോൾ ഒരുപാട് ആയാലും സ്വീറ്റ്സും പുഡിങ്ങും ഒക്കെ ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പക്കോടയുടെ റെസിപ്പി ആവാം. ഇത് നമ്മൾ സാധാരണ ചിക്കൻ പൊക്കോട്ട ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ ടേസ്റ്റും ഒക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്കിത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു കപ്പ് ബോൺലെസ് ചിക്കനാണ്. പിന്നെ ഇതിലേക്കായിട്ട് എടുക്കുന്നത് ഒരു ഓനിയൻ കട്ട് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യമുള്ള പച്ചമുളക് എടുക്കുക. പിന്നെ ഇതിലേക്കായിട്ട് കറിവേപ്പിലയാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് എടുക്കുന്നത് പുഴുങ്ങി വെച്ചിട്ടുള്ള ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള കിഴങ്ങാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ രണ്ട് ബ്രെഡ് കൂടി നമ്മൾ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല, ഇങ്ങനെ തന്നെ നമ്മളിത് അരച്ചെടുക്കുകയാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ലൂസായി പോവും. ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ല, നല്ലൊരു പാകത്തിലുള്ളൊരു അരവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പാനിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഒരു പക്വയുടെ ഷേപ്പ് ചെയ്തിട്ട് തന്നെ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചിക്കനൊന്നും വേവിച്ചെടുക്കാത്തല്ല, അപ്പോൾ പെട്ടെന്ന് പുറം ഭാഗം ആയി കിട്ടും, അകത്തുള്ളതൊന്നും ആവാതെ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഈ ഒരു പക്വഡ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, കാരണം ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ നിങ്ങളുടെ കമൻസുകൾ ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.